ആ റാണിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. വാവ്, ജെയിംസ് തന്നെയാണോ ഭയ്യെ കൊന്നത്? ഏതായാലും അതൊരു അപകട മരണമല്ല, അതെനിക്ക് ഉറപ്പാ. ആ, ഇനിയിപ്പോ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പൊടി തട്ടി വെക്കാം അല്ലേ അച്ഛനെ? ഇനി മുച്ചീട്ടും നാടകത്തൊന്നും വേണ്ടടാ, മടുത്തു. മനസ്സിലായി, ഗൗരിക്കാണെങ്കിൽ ഇതൊന്നും പണ്ടേ ഇഷ്ടമല്ല, അപ്പൊ പിന്നെ എനിക്ക് ശരിക്കും മടുത്തിട്ട. ഇനിയിപ്പോ പലതും മടുക്കും, മാങ്ങാ സീസൺ ആണെങ്കിൽ അതും കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം, രണ്ടു ദിവസം കഴിയട്ടെ, പറയാം. കുറച്ച് കാശ് വേഗം ഉണ്ടാക്കണം. ഓ, കല്യാണം, ഇനി പലതും തോന്നും. അങ്ങനെ നാലു നാളായി എന്റെ ഉള്ളിൽ തീയാടേ, കഥ നാലു പേരറിഞ്ഞു പോയാൽ പാടാണ്. പടിചെടി തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാ. എന്താ ചേട്ടാ കാര്യം? കാർണിവലിൽ വെച്ച് ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചത് ഒന്നാമത്തെ ചാർജ്. അടുത്ത ചാർജ് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തു. തക്കതായ കാരണമില്ലാതെ ഇത് സംഭവിക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാടോ? പാടോ. ഞാൻ പോയിട്ട് ആറുമാസത്തേക്ക് ശിക്ഷിച്ചു. ഡ്യൂട്ടി സമയത്ത് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനായിരുന്നു ശിക്ഷ. ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന ആരോപണം കോടതി കണക്കിലെടുത്തില്ല, അതുകൊണ്ടാണ് ശിക്ഷ കുറഞ്ഞത്. വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ജയിലിൽ കാണാൻ ചെന്നാൽ മതിയെന്ന് ആശാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോട്ടെ, മരണം തീർച്ചയായിട്ടും വരും മോളെ, മോള് വിഷമിക്കണ്ട. കാണാവുന്ന കരുതി കാത്തിരുന്നു ഇത്രയും നേരം, പാവം. കോടതിയിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വിധി അറിയാൻ വേണ്ടി അവിടെ കാത്തുവെപ്പുണ്ടായിരുന്നു. വിധി അറിഞ്ഞ് വല്ലാതെ വിഷമിച്ചാ ഗൗരി പോയത്. രാത്രിയായപ്പോൾ കുഞ്ഞുലക്ഷ്മി അമ്മ ഗൗരി എത്തിയില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ ആളെ അയച്ചിരുന്നു. അറിയാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു നോക്കി, പിന്നെ നേരം വെളുത്തപ്പോൾ കേട്ടത് പറമ്പിൻ്റെ മൂലയ്ക്കുള്ള മാവിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട ഗൗരിയുടെ ശവത്തെക്കുറിച്ചാ. രാത്രി എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ആത്മഹത്യയാണെന്ന് പോലീസുകാരും അല്ലെന്ന് കുഞ്ഞുലക്ഷ്മി അമ്മയും വീട്ടുകാരും ഒരുപോലെ തറപ്പിച്ച് പറയുന്നു. നമ്മളന്ന് സ്റ്റേഷനിൽ വെച്ച് കണ്ടില്ലേ ആ ഡോക്ടർ മോഹൻ, അയാളെ പോസ്റ്റ്മോർട്ടം ചെയ്തത് ആത്മഹത്യ തന്നെയാണെന്ന് അയാൾ തറപ്പിച്ചാ പറഞ്ഞത്. എന്താണോ അപ്പുണ്ണി, നിങ്ങളുടെ ആശാന്റെ ശിക്ഷയൊക്കെ എന്തായി? ആറു മാസം കഴിഞ്ഞല്ലോ. ഇന്ന് ആശാനെ ജയിലിൽ നിന്ന് വിടും, ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിയാ. ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് കയറിയതാ.
ഗൗരി എങ്ങനെയാ മരിച്ചത്? ആത്മഹത്യയായിരുന്നു. ഇല്ല, അവൾ ആത്മഹത്യ ചെയ്യില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ? നീ പറയില്ലല്ലേ. സിദ്ധു ഒഴുകി പറ്റോ. സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ഇതെന്ത് ചാമ്പലാവും? അയ്യോ, എന്നൊന്ന് ചെയ്യല്ലേ, എന്നൊന്ന് ചെയ്യല്ലേ, എന്നൊന്ന് ചെയ്യല്ലേ. ഞാൻ പറയാം, ഞാൻ പറയാം, ഞാൻ സത്യം പറയാം. പറ. അന്ന് ഗൗരി മരിച്ചതിന്റെ തലേ ദിവസം സ്റ്റേഷനിലൊന്ന് രക്ഷപ്പെട്ടു. പിന്നീട് പല തവണ നിന്നെ ഞാൻ ട്രൈ ചെയ്തു. അപ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറി. നിന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നീ വഴങ്ങിയില്ല. ഇന്ന് നീ രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. ഒരു രൂപ മുതൽ മേൽപോട്ട് ആര് തന്നാലും തുണി ഉരിയുന്ന നിനക്ക് എന്നോട് മാത്രം ഒരു പ്രാതിവൃത്യം അല്ലടി. തൊട്ടാൽ നീ എന്തു ചെയ്യും? ഇനി മിണ്ടരുത്, മിണ്ടരുത്. അത് ആത്മഹത്യയാക്കി മാറ്റാൻ വേണ്ടി ജെയിംസിന്റെ സഹായത്തോടെ അന്ന് രാത്രി തന്നെ ഗൗരിയുടെ വീട്ടിലെ പറമ്പിൽ ഒരു മാവിൽ കെട്ടിത്തൂക്കി. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഞാൻ അത് ആത്മഹത്യ തന്നെയാണെന്ന് റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴാ എസ് ഐ എവിടെയുണ്ട്? ജെയിംസുമായി ചേർന്ന് കാർണിവൽ നടത്തുകയാണ്. കാർണിവൽ? അതെ, സിറിയക്കനെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡിസ്മിസ് ചെയ്തു. അവരിപ്പോ എവിടെയുണ്ട്?
വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അനാഥയാക്കരുത് ഭരതേട്ട. ആരോരുമില്ലാത്ത എന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് ഏറെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഉറപ്പായപ്പോൾ ഞാൻ കീഴടങ്ങി. ഈ മനുഷ്യൻ ഇന്ന് എന്റെ ഭർത്താവാണ്. Oh.